എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇന്നി പറയാൻ പോകുന്ന കേസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ നല്ലൊരു ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നോൺ വെജ് അങ്ങനെ എന്തെങ്കിലും ആസ്വദിച്ച് കഴിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സ്നാക്ക് കഴിക്കുകയാണ്, അങ്ങനെയുള്ള സമയത്താണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് സ്കിപ്പ് ചെയ്യുക. കാരണം ഇതിച്ചിരി ഡിസ്റ്റർബിങ് കേസാണ്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ നമ്മൾ ഡൽഹിയിൽ കേട്ട ശ്രദ്ധ അഫ്താബ് കേസിനെക്കാട്ടിലും കുറച്ചുകൂടെ ബ്രൂട്ടലായിട്ടാണ് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 2023 June 3 മുംബൈയിലെ മീരാഭായ് റോഡിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ 6-ാമത്തെ wing 704-ാം റൂമിൽ സംഭവിച്ച ഒരു അതിദാരുണമായ സംഭവത്തെ പറ്റിയാണ്. മനോജ് സാനെ, സരസ്വതി വൈദ്യ, ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്? ഈ കേസ് ഇത്രത്തോളം പ്രചാരം അർഹിക്കാൻ എന്താണ് കാരണം? നോക്കാം മുംബൈയിലെ ആ വഴികളിലൂടെ. ഈ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് രണ്ടാൾക്കാരാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് മനോജ് സാനെ. ഈ കാണുന്ന മനോജ് സാനയ്ക്ക് ഏകദേശം 56 വയസ്സാണ് പ്രായം. പിന്നെയുള്ളത് സരസ്വതി വൈദ്യ. സരസ്വതിക്ക് ഏകദേശം 32 വയസ്സിനടുത്തോളം പ്രായമുണ്ടായിരുന്നു. ഇവർ ഒരു ലിവിങ് ടു ദ റിലേഷനിലായിരുന്നു. അറിയാമല്ലോ, നമ്മളിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ചില ലിവിങ് ടു ദ റിലേഷനൊക്കെ ലാസ്റ്റ് ചെന്നെത്തുന്നത് വളരെ ദാരുണമായ അപകടങ്ങളിലൂടെയും അല്ലെങ്കിൽ അതുപോലുള്ള വിശ്വസിക്കാൻ കഴിയാത്ത ചില സംഭവങ്ങളിലൂടെയൊക്കെ ആയിരിക്കും. അതുതന്നെയാണ് ഇവർക്ക് സംഭവിച്ചത്. മനോജും സരസ്വതിയും മീരാഭായ് റോഡിലുള്ള, മുംബൈയിലെ മീരാഭായ് റോഡിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലെ 6-ാമത്തെ wing 704-ാം റൂം നമ്പറിലെ താമസക്കാരായിരുന്നു. അവരുടെ സ്വന്തം ഫ്ലാറ്റാണ് ആ അപ്പാർട്ട്മെൻറ്റ്. അവർ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്, ഒരു 2 BHK ഫ്ലാറ്റ്. അങ്ങനെ അവരുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെല്ലാം തന്നെയും അവിടെയാണ് അവർ ചെലവഴിച്ചിരുന്നത്. ഒരുപക്ഷെ അയൽവക്കക്കാർ ആർക്കും തന്നെ ഇവരെപ്പറ്റി യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. വെളിയിലിറങ്ങുക അല്ലെങ്കിൽ 4 പേരോട് സഹകരിക്കുക എന്നാലൊക്കെയല്ലുള്ളൂ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ മുംബൈയിലെ ഇങ്ങനെയുള്ള സൊസൈറ്റി ജീവിതങ്ങളെല്ലാം ഏകദേശം സെയിം തന്നെ ആയിരിക്കും. കാരണം ഒരു കെട്ടിപ്പൂട്ടിപ്പെട്ടൊരു സൊസൈറ്റി, അതിനകത്ത് നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ കുടുംബം, നമ്മുടെ കാര്യങ്ങൾ, അത്രമാത്രം. നമ്മുടെ ജോലിക്ക് നമ്മൾ രാവിലെ പോകുന്നു, തിരിച്ച് അതുപോലെ തിരിച്ച് വരുന്നു, അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ തന്നെയായിരുന്നു ഇവരുടെയും കാര്യങ്ങൾ. ഒരു പക്ഷേ 2023 June 7 തങ്ങളുടെ അയൽക്കാരൻ ആ വാതിൽ വന്ന് മുട്ടിയില്ലായിരുന്നെങ്കിൽ ഇതൊന്നും തന്നെ പുറം ലോകം അറിയുകയില്ലായിരുന്നു. മനോജ് സാനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ, മനോജ് സാനെ എന്ന് പറയുന്നത് മുംബൈയിലെ കുറച്ച് വെളിയിലുള്ള, അതായത് മുംബൈയിൽ നിന്നും കുറച്ച് ദൂരെയുള്ള ഒരു പ്രദേശത്തു നിന്നും തൻ്റെ ജീവിതം ഒരു ജോലിയൊക്കെ ചെയ്ത് കുറച്ചൊക്കെ കാശ് സമ്പാദിക്കണം എന്നൊരു പ്രത്യാശയുമായി മുംബൈയിൽ വന്ന് ചേക്കേറിയ മനുഷ്യനായിരുന്നു. ആദ്യമൊക്കെ ഇയാൾ IIT അതുപോലെ സംഭവങ്ങളൊക്കെ പഠിക്കാൻ പോയെങ്കിലും എല്ലാം തന്നെ ഫെയിലായി. തിരിച്ച് എന്തെങ്കിലും ബിസിനസ് നടത്താമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പൈസയില്ല. അങ്ങനെ അവിടെ തന്നെയുള്ള ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഒരു റേഷൻ ഷോപ്പിൽ ഇയാൾ ജോലിക്ക് കയറുകയാണ്. അത്യാവശ്യം കുറേ കാലത്തോളം ജോലിയെടുത്ത്, 56 വയസ്സിന് തന്നെ അറിയാമല്ലോ ഒരു മനുഷ്യായുസിൻ്റെ പകുതി മുക്കാലും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് സമയങ്ങളേ ഉള്ളല്ലോ അല്ലേ. അങ്ങനെ ഇയാൾ അവിടെ പണിയെടുത്ത് ധാരാളം പണം ഉണ്ടാക്കുന്നുണ്ട്, കുറേ വർഷങ്ങൾ കൊണ്ട് കേട്ടോ, ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടല്ല. അങ്ങനെ ഉണ്ടാക്കിയ ആ പണം തൻ്റെ പക്കൽ സ്വരൂപിച്ച് വെക്കുന്നു. അത് തനിക്കൊരു സ്വന്തമായൊരു വീട് വേണം, അപ്പാർട്ട്മെൻറ്റ് വേണം എന്നൊക്കെ ഒരു ചിന്തയിലായിരുന്നു അയാൾ ഈ പൈസ സേവിച്ച് വയ്ക്കുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് മനോജ് സാനെ ആ സമയങ്ങളിൽ സരസ്വതിയെ പരിചയപ്പെടുന്നത്. സരസ്വതി വൈദ്യ. സരസ്വതി ഏകദേശം മനോജ് സാനേക്കാട്ടിലും 10-25 വയസ്സോളം എടുത്ത് ഏകദേശം ചെറുതായിരുന്നു, അതായത് അവരെക്കാട്ട് പ്രായം കുറഞ്ഞതായിരുന്നു. മനോജ് സാന ജോലി ചെയ്തിരുന്ന ഈ റേഷൻ ഷോപ്പിലെ ഒരു സന്ദർശകയായിരുന്നു സരസ്വതി. ആദ്യ കാലഘട്ടത്തിൽ ഇവരുടെ ഈ പരിചയം പിന്നിലുള്ള ഇവരുടെ സംഭാഷണങ്ങളിലൂടെ വളർന്നു വലുതാവുകയാണ്. അതായത് മനോജ് സാനയുടെയും സരസ്വതിയുടെയും പശ്ചാത്തലം ഏകദേശം ഒന്ന് തന്നെയാണ്. രണ്ടുപേർക്കും പറയത്തക്ക ബന്ധുക്കളോ അല്ലെങ്കിൽ എന്താ പറയുന്നത് സുഹൃത്തുക്കളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. മനോജ് സാനയും ചെറുപ്പത്തിലെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു. അതുപോലെ സരസ്വതിക്കും പറയത്തക്ക ബന്ധുക്കളൊന്നും ഇല്ലായിരുന്നു. സഹോദരങ്ങൾ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ അവരോട്ടും വലിയ കോൺടാക്ട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സരസ്വതിയും ഇതുപോലെ മുംബൈയിലെ വെളിയിലുള്ള പ്രാന്തപ്രദേശത്തു നിന്നും മുംബൈയിലേക്ക് ചേക്കേറിയതാണ്, ഒരു ജോലിയൊക്കെ ചെയ്ത് തൻ്റെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി. അങ്ങനെ ഇരിക്കെ ഇവർ പരിചയപ്പെടുന്നു. വളരെ കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഈ ഏകദേശം 26 വയസ്സിന് പ്രായവ്യത്യാസമുള്ള ഇവർ തമ്മിൽ ഒരു പ്രണയബന്ധത്തിലാവുന്നു. ഇപ്പോഴും മനസ്സിലാവാത്തത് ചെറുപ്പക്കാരികളൊക്കെ ഈ ക്ലവന്മാരിലൊക്കെ എന്ത് കണ്ടിട്ടാണെന്നാണ്. എന്നാലും കുഴപ്പമില്ല, വിട്, കുഴപ്പമില്ല. 56 വയസ്സെന്ന് പറയുന്നത് അത്ര വലിയ പ്രായമൊന്നും അല്ലെന്നാണ് സമൂഹത്തിൽ പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇയാളുമായി ബന്ധത്തിലാവുന്നു. തുടർന്ന് ഇവരുടെ ജീവിതം ഇവർ സ്വന്തമായി തീരും. അതിൽ കല്യാണമൊന്നും കഴിക്കാതെ തന്നെ ഒരു ലിവിങ് ടു ദ റിലേഷനിൽ കൊണ്ടുപോകാൻ വേണ്ടി
തീരുമാനിക്കുകയാണ്. രണ്ടുപേരും സമ്മതത്തോടു കൂടെ തന്നെ മനോത്സാഹനം വാങ്ങിയ മീരാഭായ് റോഡിലുള്ള ആ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുകയാണ്. പക്ഷേ ഇവരെ അയൽവക്കാർക്കും തന്നെ ഒരു പരിചയമില്ല. ഫ്ലാറ്റ് വാങ്ങിയ സമയത്തെങ്ങാണ്ട് കണ്ടതാണ്. പിന്നെ വരുന്നത് മനോത്സാഹനയും ഈ സരസ്വതിയും തങ്ങളുടെ ജോലിക്ക് രാവിലെ പോകുന്നതും തിരിച്ചു വരുന്നതുമാണ്. ആ അടുത്തുള്ള അപ്പാർട്ട്മെന്റിലെ ഒരു അവരുടെ നെയ്ബേഴ്സുമായിട്ടോ അല്ലെങ്കിൽ തന്നെ അവിടുത്തെ വേറെ ആ മറ്റാൾക്കാരുമായിട്ടോ തന്നെ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ ഒരു ചെറിയ സൗഹൃദമോ ഒന്നും തന്നെ ഇവർ വെച്ച് പുലർത്തിയിരുന്നില്ല. സരസ്വതി ഒരു പക്ഷേ ആ ഫ്ലാറ്റിലെ ചില മെമ്പേഴ്സിനോട് പറഞ്ഞിരുന്നത് ഈ മനോത്സാഹനം എന്ന് പറയുന്നത് തൻ്റെ അങ്കിളായിരുന്നു എന്നാണ്. മനോത്സാഹനയും അത് എതിർക്കാനൊന്നും പോയില്ല. ഇവരുടെ ഈ പ്രായവ്യത്യാസം കാരണം പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതാരാണ്, മകളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആദ്യം ക്ലിയർ ചെയ്തിരുന്നു ഇതെൻ്റെ അങ്കിളാണെന്ന്. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ അവരുടെ കാര്യം നോക്കി അവരെ ഫ്ലാറ്റിൽ ജീവിച്ചു പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2023 ജൂൺ 7 മനോത്സാഹനയുടെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഒരു ചെറുപ്പക്കാരൻ. കുറച്ച് ദിവസമായി അവൻ ആകെ ഡിസ്റ്റർബ്ഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും തൻ്റെ റൂമിലേക്ക് അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് ഒരു അസഹനീയമായ മണം, ഒരു ഗന്ധം അടിക്കുന്നുണ്ട്. ഒരു പക്ഷേ അയാൾ ആദ്യം വിചാരിച്ചത് ചില പൂച്ചയോ പട്ടിയോ എലിയോ എവിടെയെങ്കിലും ചത്ത് കിടക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും എലിയൊക്കെ തൻ്റെ വീട്ടിൽ ചത്ത് കിടക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ അയാൾ സ്വന്തം വീട് മുഴുവൻ അരിച്ചു വറുക്കുകയാണ്. വീട് വൃത്തിയാക്കി എന്നിട്ട് പോലും ഒരു ചത്ത എലിയോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ മണം ജനിപ്പിക്കാൻ കഴിവുള്ള ഒരു സാധനം തന്നെ അവിടെ കണ്ടെത്തി. അങ്ങനെ ഇയാൾ ആ ദിവസവും കടന്നുപോയി അത്ര ഡിസ്റ്റർബായിരിക്കുമ്പോഴായിരുന്നു ജസ്റ്റ് വെളിയിലേക്ക് ഒന്ന് ഇറങ്ങിയത്. അങ്ങനെ വെളിയിറങ്ങുന്ന സമയത്തായിരുന്നു ഇയാൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, തൻ്റെ ഫ്ലാറ്റിൽ മാത്രമല്ല അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ ഒരു ഗന്ധം വരുന്നുണ്ട്. അപ്പോൾ അയാൾ എന്താ ചെയ്തത്, 704 റൂം നമ്പറിലേക്ക് പോയി ഒന്ന് നോക്ക് ചെയ്യുകയാണ്. നോക്ക് ചെയ്ത ശേഷം അയാൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അകത്ത് നിന്നും നല്ല രീതിയിലുള്ള ഗന്ധം വരുന്നുണ്ട്, അസഹനീയമായ ദുർഗന്ധം അല്ലേ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ വേറൊരു കാര്യം കൂടെ നോട്ടീസ് ചെയ്യുകയാണ്, താൻ ഡോറ് നോക്ക് ചെയ്തതിന് ശേഷം ആരോ അകത്തു നിന്നും പെർഫ്യൂം പോലെ എന്തൊക്കെയോ സാധനങ്ങൾ അടിക്കുന്നുണ്ട്. അതിൻ്റെ ശബ്ദവും കേൾക്കാം, ഒരു മണവുമുണ്ട്. ആൾക്ക് കാര്യം അത്ര പന്തിയായിട്ട് തോന്നിയില്ല. പക്ഷേ കുറച്ച് സമയത്തിന് ശേഷം അയാൾ ഒരു ശബ്ദം അല്ലെങ്കിൽ തൻ്റെ വിളിക്കുള്ള മറുപടി അകത്തുനിന്ന് കേൾക്കുകയായിരുന്നു. അത് മനോജ് സാനയുടെ ശബ്ദമായിരുന്നു. ശേഷം നേരത്തൊരു പുഞ്ചിരിയോട് കൂടി മനോജ് തൻ്റെ ഫ്ലാറ്റിൻ്റെ ഡോർ തുറക്കുകയാണ്. തുറന്ന പാടെ തന്നെ ആ ചെറുപ്പക്കാരനെ കണ്ട മനോജ് അയാളോട് ചോദിക്കുകയാണ്, എന്താണ്, എന്തു വേണം? കാരണം പൊതുവേ മനോജും സരസ്വതി ഒന്നും തന്നെ അയൽവക്കാരോട് വലിയ ബന്ധമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രമേ അവർ തൻ്റെ ഫ്ലാറ്റിലേക്ക് വരാറുള്ളൂ എന്ന് അവർക്കറിയാം. അയാൾ ചോദിക്കുകയാണ്, എന്തിനാണ് നിങ്ങൾ വന്നതെന്ന്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുകയായിരുന്നു, കുറച്ച് ദിവസമായി ഈ ഫ്ളാറ്റിൻ്റെ പരിസരത്തു നിന്നും വളരെ ദുസ്സഹനീയമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട് മൊത്തം പരിശോധിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും എലിയോ മറ്റോ ചത്ത് കിടപ്പുണ്ടെങ്കിൽ ആ ദുർഗന്ധം ഞങ്ങളുടെ അടുത്തേക്കും വരും, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുമോ? അപ്പോഴും മനോജ് ആ ഡോർ ഫുള്ളായിട്ട് തുറക്കാതെ പകുതി തുറന്ന് ആ ചെറുപ്പക്കാരനെ നോക്കിയാണ് സംസാരിക്കുന്നത്. മനോജ് പറയുകയാണ്, നിങ്ങളുടെ ഈ അറിയിപ്പിന് നന്ദി, ഞാൻ അന്വേഷിക്കാം, ഇപ്പോൾ ഞാൻ കുറച്ച് ധൃതിയിലാണ്. അങ്ങനെ പറഞ്ഞ് മനോജ് സാനെ തൻ്റെ ഡോർ അടയ്ക്കാൻ നേരം ആ ചെറുപ്പക്കാരൻ ആ ഡോറ് ഒരു കൈ വെച്ച് തടയുകയാണ്. ഹേ, നിൽക്കൂ, ഒരു പക്ഷേ നിങ്ങൾക്കിത് ഒറ്റയ്ക്ക് അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും വരാം, നമുക്ക് ഒരുമിച്ച് ഈ വീട് മൊത്തം അന്വേഷിക്കാം. കാരണം ദിവസം തോറും ദുർഗന്ധം വല്ലാതെ രീതിയിൽ ഇരുട്ടിട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനോജ് സാനെ പറയുകയാണ്, ഇല്ല, എനിക്കിപ്പോൾ സമയമില്ല, ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ജോലിക്ക് ലേറ്റായി കഴിഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ജോലി സ്ഥലത്തേക്ക് എത്തണം, നമുക്ക് വൈകിട്ട് അന്വേഷിക്കാം, വൈകിട്ട് വരുമ്പോൾ ഞാൻ നിങ്ങളെയും വിളിക്കാം എന്നായിരുന്നു മറുപടി. അങ്ങനെ മനോജ് സാനയും ആ ചെറുപ്പക്കാരനും അപ്പാർട്ട്മെൻറ്റ് താഴേക്ക് വരികയാണ്. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ മനോജ് സാനയുടെ കയ്യിലിരിക്കുന്ന ഒരു ഇരുമ്പിൻ്റെ ദണ്ട് ശ്രദ്ധിക്കുന്നത്. ഒരു റേഷൻ കട ജീവനക്കാരനായ ഇദ്ദേഹം ഇത്രയുള്ള ഇരുമ്പിനെ ദണ്ടും കൊണ്ടൊക്കെ എന്തിനാണ് പോകുന്നതെന്നൊരു ചിന്ത ആ ചെറുപ്പക്കാരൻ മനസ്സിൽ തോന്നിയിരുന്നു. ഒരു പക്ഷേ അവിടെ വെച്ചായിരിക്കാം അവന് ഇങ്ങനെ ഡൗട്ട് മടിച്ചത് അല്ലേ. ഒരു നോർമലായ മനുഷ്യൻ ഇരുമ്പിൻ്റെ പോൾ റെഡ്, അതായത് ആ ഒരു ദണ്ടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരാളെ അടിച്ച് കൊല്ലാനുള്ള രീതിയിലൊക്കെ ഒരു എന്താ പറയുന്നത്, അപ്പോൾ ഒരു ആ ചെറുപ്പക്കാരൻ മനസ്സിൽ ഓടിയത് അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു. എന്തായാലും ദിവസം തോറും ഈ ദുർഗന്ധം വമിക്കുന്നത് കണ്ടു തന്നെ ഫ്ളാറ്റിലെ ചില ആളുകൾ പോലീസിൽ വിവരമറിയിക്കുകയാണ്. പോലീസ് വിളിച്ചവർ പറയുകയാണ്, സാർ, ഇതുപോലെ എന്തോ ഒരു ദുർഗന്ധം, ഞങ്ങൾക്ക് പേടിയാകുന്നു, ഈ ഫ്ളാറ്റിൽ നിന്ന് വരുന്നുണ്ട്, നിങ്ങളൊന്ന് അന്വേഷിക്കുക. അങ്ങനെ പോലീസിൻ്റെ ഒരു ചെറിയ ടീമും നാട്ടുകാരും ചേർന്ന് മനോജ് സാന പുറത്തു പോയ സമയം നോക്കി തന്നെ ആ വീട് അതായത് ഡോറ് പൊളിച്ച് അകത്തേക്ക് കയറുകയാണ്.
അകത്തേ പോലീസ് നല്ല രീതിയിൽ ആ മണം അല്ലെങ്കിൽ ആ ദുർഗന്ധം അവർക്ക് കിട്ടുന്നുണ്ട്. വളരെ അസഹനീയമായ ദുർഗന്ധം. പോലീസുകാരുടെ എക്സ്പീരിയൻസ് വെച്ച് അവർക്ക് ആദ്യത്തെ ആ ഒരു ഇൻസിഡൻറ്റ് തന്നെ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഇവിടെ എന്തോ അരുതാത്തത് നടന്നിട്ടുണ്ട്. അങ്ങനെ പോലീസ് ആദ്യം ബെഡ്റൂമിൽ പോയി അന്വേഷിക്കുന്നു, അവിടെ ഒന്നും കിട്ടുന്നില്ല. ബാത്റൂമിൽ പോകുന്നു, അവിടെ ഒന്നുമില്ല. പിന്നെ ആ ഉള്ള സ്ഥലത്തെല്ലാം അന്വേഷിക്കുന്നു, അവിടെ ഒന്നുമില്ല. അങ്ങനെ ഒരു പോലീസുകാരൻ കിച്ചണിലേക്ക് കയറുകയാണ്. കിച്ചണിൽ നിന്നിട്ട് ആദ്യമായി അയാൾ തുറന്നു നോക്കുന്നത് ഫ്രിഡ്ജാണ്. അറിയാമല്ലോ നോർമലി അങ്ങനെ ഒരു ഇൻസിഡൻ്റൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് തുറന്നു നോക്കുകയാണ്. ഫ്രിഡ്ജിൽ ഒന്നും തന്നെ ഇല്ല. എന്തൊക്കെയോ കുറച്ച് പാലും എല്ലാവരും വീട്ടിൽ കാണുന്ന പോലെ തക്കാളി മുറിഞ്ഞതും തേങ്ങ കൊത്തൊക്കെ ഉള്ളൂ. അങ്ങനെ ഇരിക്കുകയാണ് ആ പോലീസുകാരൻ്റെ കണ്ണ് അവിടെയുള്ളൊരു കുക്കറിൽ ഉടക്കിയത്. ആ കുക്കർ എന്തോ പാകം ചെയ്തിട്ട് മൂടി വച്ചിരിക്കുകയാണ്. ആ പോലീസുകാരൻ പ്രതിയെ ആ കുക്കറും തുറന്നു നോക്കി. ശേഷം വലിയൊരു നിലവിളിയോട് കൂടി അയാൾ ആ വീട്ടിലുള്ള ബാത്റൂമിലേക്ക് ഓടിപ്പോയി ഛർദ്ദിക്കുകയാണ് ചെയ്തത്. അതെ, ആ കുക്കറിൽ നിറയും മനുഷ്യൻ്റെ ശരീരാവശിഷ്ടങ്ങളായിരുന്നു. നല്ല രീതിയിൽ പാകം ചെയ്തു വെച്ചേക്കുന്ന രീതിയിൽ, അതായത് പകുതി കുക്ക് പകുതി ബോയിൽ, ഹാഫ് ബോയിൽ ഹാഫ് കുക്കിംഗ് എന്ന രീതിയിലായിരുന്നു അതവിടെ കണ്ടത്. പിന്നെ കുറേ മുടിയിഴകളും അത് ആ സൈഡിലൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുന്നതായിട്ട്. അപ്പോഴത്തെ നമുക്ക് മനസ്സിലായി ഇതൊരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ബോഡി ആയിരിക്കാമെന്ന്. പോലീസ് അവിടെ മുഴുവൻ അന്വേഷിക്കുകയാണ്. അങ്ങനെ ആ വാഷ്റൂമിലുള്ള വാഷ് ടബിൽ നിന്നും അങ്ങനെ ആ സൈഡിൽ നിന്നും എല്ലാം തന്നെ ഇവർക്ക് ചില ചില ശരീരാവശ്യങ്ങൾ കിട്ടുകയാണ്. ഇത് കണ്ട അവിടെ കൂടിയിരുന്ന പല നാട്ടുകാരും കുഴഞ്ഞു വീഴുകയുണ്ടായി, ചിലർ ഛർദ്ദിക്കുകയുണ്ടായി, ചിലർ ആ വീട് വിട്ട് ഓടുകയുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സമയത്തെ അവിടുത്തെ ആ ഒരു ഭീതി അന്തരീക്ഷം എന്താണെന്ന്. അങ്ങനെ ആ പോലീസിൻ്റെ ഇൻക്വസ്റ്റും മറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് വൈകുന്നേരമായ സമയത്ത് മനോജ് തന്നെ തൻ്റെ ജോലി കഴിഞ്ഞ് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത്. അപ്പാർട്ട്മെൻറ്റ് കയറുന്ന വഴിക്ക് തന്നെ തൻ്റെ ഫ്ളാറ്റിൻ്റെ ആ മുകളിൽ നിന്ന് അയാൾക്ക് ചില ശബ്ദങ്ങളും അവിടെ ആരൊക്കെ കൂടിയിരിക്കുന്നതായിട്ടും കാണാൻ കഴിഞ്ഞു. മനോജ് തന്നെ പെട്ടെന്ന് തന്നെ ആ അന്തരീക്ഷം ഒന്ന് ജസ്റ്റ് വീക്ഷിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി എന്തൊക്കെയോ ആരൊക്കെയോ അറിഞ്ഞിരിക്കുന്നു, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. അങ്ങനെ അയാൾ ആ പോലീസ് നിൽക്കുന്ന പോലീസിൻ്റെ കാവൽ വെട്ടിച്ച് പിന്നാമ്പുറത്തോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇതിനുള്ളിൽ തന്നെ നമ്മുടെ ഈ പോലീസ് ടീം ഒരു വേറൊരു ടീമിനെ സപ്പോർട്ടായിട്ട് വിളിച്ചിട്ട് അവർ മഫ്തിയിലൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും നാട്ടുകാരും സെക്യൂരിറ്റി എല്ലാം കൂടി മനോജ് സാറിനെ പിടികൂടി. ഇവിടെയാണ് ഈ കേസിൻ്റെ ചുരുളഴിയുന്നത്. മനോജ് സാറിനെ ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നല്ല രീതിയിൽ ചോദ്യം ചെയ്തു. അതിലയാൾ പറയുകയാണ്, ഞാൻ എൻ്റെ ലിവിംഗ് ടുഗദർ പങ്കാളിയായ സരസ്വതിയെ കൊലപ്പെടുത്തി. ആദ്യം അയാൾ പറഞ്ഞ കഥ സരസ്വതിയെ കൊലപ്പെടുത്തിയെന്നല്ല, സരസ്വതി എന്നോട് ചില തർക്കങ്ങൾ ഏർപ്പെട്ടിരുന്നു. കൊറോണ സമയത്ത് എൻ്റെ ജോലി പോയ സമയത്ത് അവൾ എന്നോട് നിരന്തരം വഴക്കിട്ടിരുന്നു. ആ കലഹം ഞങ്ങളിലേക്ക് വരും വർഷങ്ങളിൽ നീണ്ടുപോയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൾ അതിൻ്റെ മനപ്രയാസത്തിൽ ആത്മഹത്യ ചെയ്യാനുണ്ടായത്. നാട്ടുകാരറിഞ്ഞുള്ള വിഷമം അല്ലെങ്കിൽ അപമാനക്ഷതം കാരണം ഞാൻ അവളുടെ ബോഡി പാർട്സ് പാർട്സ് ആക്കി കുക്ക് ചെയ്ത് തെരുവിലുള്ള നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. ഇതിൽ വേറൊരു കാര്യം പറയേണ്ടത്, ഈ മനോജ് സാനയുടെ കുറച്ച് ദിവസങ്ങളുള്ള ആക്ടിവിറ്റി എല്ലാം തന്നെ നാട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആരോടും മിണ്ടാതെ ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു റോബോട്ട് കണക്കെ നേരെ കടയിൽ പോവുക, തിരിച്ച് വീട്ടിലേക്ക് വരിക. എന്നിരുന്ന ഇയാൾ ജൂൺ 3 എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ കവർ കാണും കയ്യിൽ, അതിനുള്ളിൽ ചില മാംസകഷ്ണങ്ങൾ. വേവിച്ച ഈ മാംസകഷ്ണങ്ങൾ തെരുവിലുള്ള നായ്ക്കൾക്ക് ഇവർ ഇട്ടുകൊടുക്കും. അത് നായ്ക്കൾ അത് ഭക്ഷിക്കുകയും ചെയ്യും. ഒരു പക്ഷേ താൻ എന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരീരാവശിഷ്ടങ്ങൾ ഒരിക്കലും തന്നെ പോലീസ് റിക്കവർ ചെയ്യരുത് എന്നൊരു മെൻറ്റാലിറ്റി കൊണ്ടായിരിക്കും അയാൾ നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത്. പോലീസ് എന്തായാലും നായ്ക്കളെ ഒന്നും ചെറിഞ്ഞ് പിടിച്ചിട്ട് വയറ് കീറി ചിക്കൊന്നുമില്ലല്ലോ. പിന്നെ ബോഡി കിട്ടിയില്ലെങ്കിൽ അന്വേഷണം അത്രത്തോളം പ്രയാസവുമാകും. ഇതൊക്കെ ആയിരുന്നിരിക്കാം ഈ മാസ്റ്റർ മൈൻഡിൻ്റെ പിറകിലുള്ള ചിന്താഗതികൾ, അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറേ ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷവും മനോജ് സാനെ സെയിം കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മനോജ് സാനയുടെ ഫോൺ പരിശോധിക്കുന്നുണ്ടായി. മനോജ് സാനയുടെ ഫോൺ പരിശോധിച്ച പോലീസുകാർക്ക് പിന്നെയും കുറേ ഇൻഫർമേഷൻസ് കിട്ടി. അതിൽ നിറയെ മെസ്സേജുകൾ ഒരുപാട് ഗേൾസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും ട്വിസ്റ്റ്. ഇതിൽ നമ്മളെ സങ്കടപ്പെടുന്ന കാര്യം, 56 വയസ്സുള്ള ഇയാൾക്കാണ് ചെറിയ ചെറിയ പെൺകുട്ടികളൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത്. അതെന്തോ ആയിക്കോട്ടെ, വിട്ടുകള, നമ്മളത് സംസാരിച്ചാൽ നമ്മൾ ഫുൾ ഇമോഷണൽ ആയിപ്പോവും. എന്തായാലും പോട്ടെ. അങ്ങനെ മനോജ് സാനെ വീണ്ടും ചോദ്യം ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനോജ് സാന അവസാനം സമ്മതിക്കുകയാണ്, സരസ്വതിയെ ഞാൻ കൊലപ്പെടുത്തുകയായിരുന്നു.
അവൾക്ക് എൻ്റെ മേലുള്ള സംശയം കാരണം ജൂൺ 3-ാം തീയതി തർക്കം മുറുകുകയും ശേഷം അവളെ ഞാൻ തലയ്ക്ക് അടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. അതിനുശേഷം താൻ വീട്ടിൽ നിന്നിറങ്ങി ഒരു ടൈൽസ് കട്ടർ വാങ്ങിക്കുകയും കൂടാതെ കുറച്ച് കത്തിയും ചീളുകളും എല്ലാം തന്നെ സംഘടിപ്പിച്ച് ആ വീട്ടിൽ കൊണ്ടുവന്ന് അവളെ പാർട്സ് പാർട്സ് ആക്കുകയുമായിരുന്നു. ശേഷം കുറേ ഭാഗങ്ങൾ പാകം ചെയ്യുകയും ചെയ്തു. പാചകം ചെയ്ത് ഈ പാചകം ചെയ്ത ശരാവശിഷ്ടങ്ങളായിരുന്നു ദിവസവും കൊണ്ട് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുത്തത്. അങ്ങനെ ഒരു വിധം എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന, അതായത് മനോജിൻ്റെ പ്ലാൻ അനുസരിച്ച് നല്ല രീതിയിൽ നടന്നു വന്നൊരു സമയത്തായിരുന്നു. പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യൻ്റെ ശവശരീരങ്ങളല്ലേ, അതിപ്പോൾ എത്ര കളഞ്ഞെന്ന് പറഞ്ഞാൽ പോലും എന്നും മനോജ് കൊണ്ടു കൊടുക്കുന്ന നായ്ക്കൾക്ക് വളരെ കുറച്ചായിരുന്നു. അത് എങ്ങനെ കളഞ്ഞാൽ പോലും മിച്ചം വരുമല്ലോ. അങ്ങനെ ഇരുന്ന താൻ ബാക്കി ചെയ്ത പാചകങ്ങളായ ഭക്ഷണ അവശിഷ്ടങ്ങളായിരുന്നു, ആ ശരീരാവശിഷ്ടങ്ങളായിരുന്നു ആ കുക്കിൽ നിന്നും പോലീസ് കണ്ടെടുത്തത്. കൂടാതെ അവിടെ ആകെ മൂത്രം എന്താ പറയുന്നത് ദുർഗന്ധം വമിച്ചതും. ഈ ഒരു 3-ാം തീയതി നടന്ന ഈ സംഭവത്തിന് ശേഷവും ഏകദേശം 5-6 ദിവസം കഴിഞ്ഞാണ് മനോജിനെ പോലീസ് കസ്റ്റഡി എടുക്കുന്നത്. അത്രയും ദിവസം ആ ഫ്ലാറ്റിൽ ഈ ദുർഗന്ധം സഹിച്ച് ദിവസവും ജോലിക്ക് പോയി അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണവും കഴിച്ച് വെള്ളവും കുടിച്ച് കിടന്നുറങ്ങുകയും ചെയ്ത മനോജ് സാനയുടെ മനോനിലയെ പറ്റി പോലീസിന് അതിന് സംശയമുണ്ടായിരുന്നു. പിന്നീട് മനോജ് പറയുകയാണ്, ഞാൻ അവളെ കൊലപ്പെടുത്തിയത് എൻ്റെ പൊസസീവ്നെസ് കാരണമാണ്, ഞാൻ അവളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നൊക്കെ. പക്ഷെ പോലീസ് ഇതാദ്യം തന്നെ എന്താ പറയുന്ന ഒരു തട്ടിക്കൂട്ട് ഉത്തരമാണെന്ന രീതിയിൽ അത് നിരസിച്ചുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്ത് സ്റ്റേറ്റ്മെൻറ്റ് വെക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, ഒരു പക്ഷേ നീ ഇത്ര പ്രായം കുറഞ്ഞൊരു പെണ്ണിനെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരുത്തി അവൾ മാനഭംഗം ചെയ്ത ശേഷം കൊലപ്പെടുത്തിയതായിരിക്കുമെന്ന്. പക്ഷെ അപ്പോൾ മനോജ് സാന പറഞ്ഞപ്പോഴാണ് വേറൊരു ടെസ്റ്റ് പോലീസ് അറിഞ്ഞത്. താൻ ഒരിക്കലും ഒരു പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തില്ല, കാരണം താൻ HIV പോസിറ്റീവാണ്. മനോജ് സാനയുടെ ഈ വാക്കുകൾ ആദ്യം പോലീസിനൊരു ഭീതി ഉണർത്തി. പിന്നീടുള്ള ചോദ്യം ചെയ്യലാണ് അയാൾക്ക് മനസ്സിലായത്. കുറച്ച് നാളുകൾക്ക് മുമ്പേ, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ, മനോജ് സാന ഒരു അപകടത്തിൽ പെടുകയും അയാളുടെ ശരീരത്തിൽ നിന്നും നിരവധി രക്തം നഷ്ടപ്പെടുകയും ശേഷം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇയാൾ സ്വീകരിച്ച രക്തം HIV പോസിറ്റീവ് രോഗബാധിതൻ്റെ ആയിരുന്നു. തന്മൂലം അയാൾക്കും എയ്ഡ്സ് വരികയും അതുകൊണ്ട് തന്നെ മറ്റൊരു ഇത് കൊടുക്കണ്ട എന്നൊരു നല്ല മനോഭാവമൊക്കെയുള്ള ഒരു മനുഷ്യനായിട്ടായിരുന്നു മനോജ് സാന തന്നെ പോലീസിന് മുമ്പിൽ അവതരിപ്പിച്ചത്. പക്ഷെ പോലീസ് ഒന്നും വിശ്വസിച്ചിട്ടില്ല. എന്തായാലും ഈ കേസ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സരസ്വതിയുടെ മുഴുവൻ ശരീരാവശിഷ്ടങ്ങൾ കിട്ടിയാൽ മാത്രമേ ഈ കേസിന് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ കോടതിക്ക് കഴിയും. അല്ലെങ്കിൽ തന്നെ ഇയാൾ പറയും, പോലീസ് സ്റ്റേഷൻ പറയും, സരസ്വതി ആത്മഹത്യ ചെയ്തതാണ്, ഞാൻ അറിയാതെ അവളെ കട്ട് ചെയ്ത് മാറ്റിയതാണ്, അല്ലെങ്കിൽ ശരീരം മുറിച്ചതാണ്, ഈ പോലീസുകാരനെ കൊണ്ട് തല്ലി പറയിപ്പിച്ചാണ് ഞാൻ കൊലപാതകം ചെയ്യുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് നിലനിൽക്കില്ല. പിന്നീടുള്ള ഒരു അന്വേഷണത്തിൽ മനോജ് സാന എന്ന് പറഞ്ഞത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന അഫ്താബ് ശ്രദ്ധ കൊലക്കേസിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടാണ് ഇങ്ങനെ ശരീരാവശിഷ്ടങ്ങൾ മുറിച്ച് മാറ്റി പല സ്ഥലത്തും കൊണ്ട് ഉപേക്ഷിക്കാൻ പ്ലാൻ ചെയ്തതെന്നൊക്കെ. എന്തായാലും അറിയില്ല, ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു 3-4 കേസ് ഒരുമിച്ച് തന്നെ നമുക്കെല്ലാം കിട്ടി തുടങ്ങി. വളരെ ഈ എന്താ പറയുന്ന ഒരു ഇറിറ്റേറ്റിംഗ് കേസാണ്. നമുക്കിത് കേട്ട് കഴിയുമ്പം കുറേ സമയം നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും, പ്രത്യേകിച്ച് ഭക്ഷണം കഴിഞ്ഞ സമയത്തൊക്കെ. പാചകം ചെയ്യേണ്ട കുക്കറിൽ മനുഷ്യൻ്റെ ശരീരാവശിഷ്ടങ്ങൾ വെച്ച് പാചകം ചെയ്യുന്നു. ഇതായത് സംഭവമൊന്നുമല്ല, ഇലണ്ടൂതൊക്കെ ഈ സംഭവം നമ്മൾ കേട്ടതാണ്. എന്നാലും കുറച്ച് നാൾ മറന്ന കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ കേസുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. നല്ല പ്രായവ്യത്യാസമുള്ള ഒരു ആളുടെ കൂടെ ജീവിക്കുമ്പോൾ തന്നെ ആ കുട്ടി മനസ്സിലാക്കണമായിരുന്നു ഈ, അതായത് ഈ ഒരു ബന്ധം മുമ്പോട്ട് പോവുകയില്ല അധികം നടന്നു. എന്തായാലും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അപ്പോൾ ഈ കേസിൻ്റെ ഇന്നത്തെ ഉള്ള അപ്ഡേഷൻ അനുസരിച്ച് ഈ കേസ് സ്റ്റിൽ ഗോയിങ് ഓൺ, ഇതിന് ഇതുവരെ ഒരു തീർപ്പ് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനെ തീർപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമ്മുടെ കമൻറ്റ് സെൻഷനിൽ നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ കൊടുക്കുന്നു. എന്തായാലും മറ്റൊരു വീഡിയോയുമായി അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് കേസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.